അതിശയമെന്ന ജനം പറയും, ഇഹത്തിൽ യേശുവൊരു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന ജനം പറയും, ഇഹത്തിൽ യേശുവൊരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിൻ്റെ മഹത്വം നിഴൽ വീതിക്കും, ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിൻ്റെ മഹത്വം നിഴൽ വീതിക്കും, ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം പൗലോസ് ശ്ലീഹ തിമോത്യോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ 6:7 തിരുവചനമാണ്. വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകുവാനും നമുക്ക് സാധ്യമല്ല. വചനം ഓർമ്മിപ്പിക്കുകയാണ്, ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകുവാനും സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടിയുള്ള ദാഹത്തോടെ നമ്മൾ ഓരോരുത്തരും ജീവിക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിന് ഏറ്റവും എളുപ്പമുള്ള മറ്റൊരു മാർഗം വചനം പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കുകയല്ല, കാരണം നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ ലോക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനു വേണ്ടി അധ്വാനിക്കുന്നത്? ഈ ലോകത്തിൻ്റെ ചിന്തകൾക്കനുസരിച്ച്, ലോകം നൽകുന്ന വ്യക്തികളുടെ പിന്നാലെ, ലോകം നൽകുന്ന സൗഭാഗ്യങ്ങളുടെ പിന്നാലെ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? വചനം ഓർമ്മിപ്പിക്കുകയാണ്, അതെല്ലാം വ്യർത്ഥമാണ്. കാരണം നാം ഇവിടുന്ന് പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകുന്നില്ല. ഒന്നും കൊണ്ടുപോകുവാൻ സാധ്യമല്ലാത്തപ്പോൾ എന്തിനാണ് ഇപ്രകാരമുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്, എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. ഈ മരണത്തിന് ശേഷം ഇവിടുന്ന് എന്തെങ്കിലും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമോ? നമ്മൾ അധ്വാനം, നമ്മുടെ അധ്വാനത്തിന് ഫലം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ? നമ്മൾ കുറെ കറങ്ങി നടന്ന് നമ്മൾ പേരെടുക്കുന്നുണ്ട്, ഈ പേര് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമോ? സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അത് കൊണ്ടുപോകുവാൻ സാധിക്കില്ല. ഒന്നും കൊണ്ടുപോകുവാൻ നമുക്ക് സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയെ മാത്രം ഹൃദയത്തിൽ ധ്യാനിച്ച് ആ ഈശോയ്ക്ക് വേണ്ടിയുള്ള ദാഹത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കും, അപ്പോൾ സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കും. അതിനു വേണ്ടുന്ന കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങേക്ക് വേണ്ടിയുള്ള ദാഹത്തോടെ കൂടുതൽ ജീവിക്കുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഈ ലോക സുഖങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാതെ അങ്ങേക്ക് വേണ്ടി മാത്രം ദാഹിക്കുവാൻ ഇവർക്ക് ഉറപ്പ് കൊടുക്കണമേ. ഈ ദിവസം ഇവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ പ്രവർത്തനങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഇവരിലെ കൃപയൊഴുകട്ടെ. നിന്റെ ശക്തി ഇവരിൽ നിറഞ്ഞു നിൽക്കട്ടെ. അങ്ങയുടെ ചൈതന്യം ഇവർക്ക് ചുറ്റും തീർക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര, എന്നേക്കും ആമേൻ.